അറബിക് പഠനം ഒമ്പതാം ഭാഗം ളമീറുകളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചില ളമീറുകൾ നാം പഠിച്ചു. അവയുടെ ബാക്കി നമുക്കിന്ന് പഠിക്കാം. ഹുവ ഹിയ എന്നിവയാണ് നാം പഠിച്ചത്. ഇന്ന് നമുക്ക് ഹുമ ഹും ഹുന്ന എന്നിവ പഠിക്കാം. ഹുമ എന്നത് മുസന്നയാണ്, ദ്വിവചനമാണ്. ഹുവ ഹിയ എന്നിവ മുഫ്രദുകളായിരുന്നു, ഏകവചനമായിരുന്നു. അവൻ അവൾ അല്ലെങ്കിൽ അത് ഇത്. ഹുമ എന്നാൽ അവർ ഇവർ അവ ഇവ. ഹുമയുടെ പ്രത്യേകത ഇത് മുദക്കറായും മുഅന്നസായും ഉപയോഗിക്കും എന്നുള്ളതാണ്. സ്ത്രീലിംഗമായും പുല്ലിംഗമായും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് രണ്ട് തവണ ഇത് എഴുതുന്നത്. ഒന്ന് മുദക്കറിൻ്റെ കൂടെയും ഒന്ന് മുഅന്നസിൻ്റെ കൂടെയും എഴുതുന്നതാണ്. രണ്ടും ഒരു വാക്കാണ്, ഒരേ അർത്ഥമാണ്. രണ്ട് പുരുഷന്മാരെ കൊണ്ടോ സ്ത്രീകളെ കൊണ്ടോ അവർ ഇവർ എന്ന് പറയാൻ ഹുമ എന്നുപയോഗിക്കും. അതേപോലെ രണ്ട് വസ്തുക്കളെ കൊണ്ട്, അത് മുഅന്നസാണെങ്കിലും മുദക്കറാണെങ്കിലും അവ ഇവ എന്ന് പറയാൻ ഹുമ ഉപയോഗിക്കും. ഇനി ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഹാദാനി ഖമീസാനി ഹുമ ജദീദാനി. ഇവ ഷർട്ടുകളാണ്. എത്ര ഷർട്ടുകളാണ്? രണ്ട്. ഹാദാനി രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഇസ്മുൽ ഇഷാറയാണ്. ഹുമ ജദീദാനി ഇവ പുതിയതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, ഗായിബായ ളമീറുകൾ ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞ വാക്കിനെ സൂചിപ്പിക്കാനാണെന്ന്. ഇവിടെ ആദ്യം ഹാദാനി ഇവ എന്നുള്ളതിന് ഹാദാനി ഉപയോഗിച്ചു. ഹാദാനി ഖമീസാനി ഇവ ഷർട്ടുകളാണ് എന്നതിന്. രണ്ടാമത് വീണ്ടും ആ ഷർട്ടുകളെ പറ്റി പറയുമ്പോൾ ഹാദാനി ജദീദാനി എന്ന് പറയില്ല. എന്താണ് പറയുക? ഹാദാനിക്ക് പകരം പിന്നെ ഉപയോഗിക്കുന്നത് ളമീറുകളാണ്. ഹുമ എന്നാണ് പറയേണ്ടത്. ഹുമ ജദീദാനി. ഹാദാനി തിൽമീദാനി ഹുമ ഫായിസാനി. ഇവർ രണ്ട് വിദ്യാർത്ഥികളാണ്, ഇവർ വിജയികളാണ്. ഈ രണ്ട് പദങ്ങളും മുദക്കറാണ്. ഇത് ഗൈറു ആക്കിലാണ്, ഇത് ആക്കിലാണ്. ഗൈറു ആക്കിലായതുകൊണ്ട് ഇവ എന്ന് പറഞ്ഞു. ഇവിടെ തിൽമീദ് എന്നത് ആക്കിലായതുകൊണ്ട് ഇവർ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് മുഅന്നസായ പദങ്ങളുടെ കൂടെ ഹുമ വരുന്നത് നോക്കാം. ഹാത്താനി സയ്യാറത്താനി. സയ്യാറത്തുൻ എന്നത് മുഅന്നസായ പദമാണ്. ഹുമ ജദീദത്താനി ഇവ കാറുകളാണ്. എത്ര കാറുകളാണ്? രണ്ട് കാറുകളാണ്. ഇവ പുതിയതാണ്. അടുത്തത് ഹാത്താനി തിൽമീദത്താനി ഹുമ ഫായിസത്താനി. ഇവർ വിദ്യാർത്ഥിനികളാണ്, ഇവർ വിജയികളാണ്. സയ്യാറത്തുൻ തിൽമീദത്തുൻ രണ്ടും മുഅന്നസായ പദങ്ങളാണ്. സയ്യാറത്ത് എന്നത് ഗൈറു ആക്കിലാണ്, അതുകൊണ്ട് ഇവ എന്ന അർത്ഥം നാം മലയാളത്തിൽ പറയും. തിൽമീദത്താനി ആക്കിലാണ്, അതുകൊണ്ട് ഇവർ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഹുമ എന്നത് മുദക്കറായും മുഅന്നസായും ആക്കിലിൻ്റെ കൂടെയും ഗൈറു ആക്കിലിൻ്റെ കൂടെയും ഉപയോഗിക്കും. ഒരു ഉദാഹരണം കൂടെ നോക്കാം. ബഷീറുൻ വ നദീറുൻ സദീഖാനി ഹുമ ലാഇബാനി. ബഷീറും നദീറും സദീഖാനി കൂട്ടുകാരാണ്. ഹുമ ലാഇബാനി അവർ കളിക്കാരാണ്. ഇവിടെ നാം പുതിയൊരു വാക്ക് പഠിച്ചു, വ എന്നത്. ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് വ ഉപയോഗിക്കുന്നത്. ബഷീറും നദീറും എന്ന് പറയാൻ വ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ട്, രണ്ടുപേരായതുകൊണ്ട് ഹുമ ഉപയോഗിച്ചു. ഇനി ഹും എന്നതിൻ്റെ ഉപയോഗം നോക്കാം. ഹുവ ഹിയ എന്നിവ ഗായിബിലെ മുഫ്രദായ ളമീറുകളായിരുന്നു. ഹുമ എന്നത് ഗായിബിലെ മുസന്നയായ ളമീറായിരുന്നു. ഇനി ഹും ഹുന്ന എന്നിവ ഗായിബിലെ ജംആയ ളമീറുകളാണ്. അവയെപ്പറ്റി നമുക്ക് പഠിക്കാം. ഹും എന്നത് ആക്കിലാണ്. നമ്മൾ മുമ്പ് പഠിച്ച ഹുവ ഹിയ ഹുമ എന്നിവ ആക്കിലായും ഗൈറു ആക്കിലായും ഉപയോഗിക്കും. പക്ഷേ ഇനി പറയാൻ പോകുന്ന ളമീറുകൾ ആക്കിൽ മാത്രമാണ്. ആക്കിലായ പദങ്ങളുടെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന ളമീറുകളാണ് ഇനി പറയാൻ പോകുന്നവ. ഹും അവർ ഇവർ. ഹും എന്നത് ഹുമ പോലെയല്ല, മുദക്കറാണ്. ഹുമ എന്നത് മുദക്കറായും മുഅന്നസായും ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ ഹും എന്നത് മുദക്കറാണ്.
മുതക്കറായ ആക്കിലായ പദങ്ങളുടെ കൂടെ മാത്രമേ ഹും വരികയുള്ളൂ. അതോടൊപ്പം ഹും എന്നത് ജം ആണ്. രണ്ടിൽ കൂടുതൽ പുരുഷന്മാരെ കൊണ്ട് അവർ അല്ലെങ്കിൽ ഇവർ എന്ന് പറയാനാണ് ഹും ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ഹാഉലായി ഔലാദുൻ, ഇവർ ആൺകുട്ടികളാണ്. ഹും ലാഇബൂന, ഇവർ കളിക്കാരാണ്. ഹാഉലായി, ഇവർ നമ്മൾ പഠിച്ചതാണ് ഇസ്മുലിഷാറ. ഔലാദുൻ, ഇവർ ആൺകുട്ടികളാണ്. ഹും, ഇവിടെ വീണ്ടും ഹാഉലായി എന്ന് ഉപയോഗിക്കേണ്ടതില്ല. എന്ത് പറഞ്ഞാൽ മതി? ലമീർ പറഞ്ഞാൽ മതി. ഹും ലാഇബൂന, ഇവർ കളിക്കാരാണ്. ഉലായിക്ക ആലിമൂന, അവർ ശാസ്ത്രജ്ഞരാണ്. ഉലായിക്ക, അവർ ആലിമൂന, സയൻറ്റിസ്റ്റുകളാണ്. ആലിമൻ, പണ്ഡിതൻ, സയൻറ്റിസ്റ്റ്, എല്ലാത്തിനും ആലിമെന്നാണ് ഉപയോഗിക്കുന്നത്. ഹും നുബലാ, അവർ ബുദ്ധിമാന്മാരാണ്. നബീലും ജമ്മ് നുബലാ, ബുദ്ധിമാന്മാർ. ഇവിടെ അവർ എന്നതിനും ഇവിടെ ഇവർ എന്നതിനും ലമീറായ ഹും എന്ന് ഉപയോഗിച്ചു. ഇനി ഹുന്ന, ഹുന്നയും ആക്കിലാണ്, ജം ആണ്. പക്ഷേ ഹുന്ന എന്നത് മുഅന്നസാണ്. അവർ ഇവർ ആരുടെ കൂടെ ഉപയോഗിക്കും? സ്ത്രീകളുടെ കൂടെ ഉപയോഗിക്കും. ഉദാഹരണങ്ങൾ നോക്കാം. ഹാഉലായി ബനാത്തുൻ, ഇവർ പെൺകുട്ടികളാണ്. ഹുന്ന ലാഇബാത്തുൻ, ഇവർ കളിക്കാരികളാണ്. അടുത്തത് ഉലായിക നിസാഉൻ, അവർ സ്ത്രീകളാണ്. ഹുന്ന കാത്തിബാത്തുൻ, അവർ എഴുത്തുകാരികളാണ്. കാത്തിബത്തുൻ ജമ കാത്തിബാത്തുൻ, എഴുത്തുകാരികൾ. ഇവിടെയും ഇവർ എന്നതിനും അവർ എന്നതിനും ലമീറായിട്ട് ഹുന്ന ഉപയോഗിക്കുന്നു. നാസുറുൻ വ സലീമുൻ വ സാലിമുൻ സുമലാ, നാസുറും സലീമും സാലിമും കൂട്ടുകാരാണ്. ഇവിടെ മൂന്ന് പേരെ പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് പേരെ കൊണ്ടും വീണ്ടും ആ മൂന്ന് പേരുടെ പേരും നാം പറയേണ്ടതില്ല. അവർ എന്ന് പറഞ്ഞാൽ മതി. അവർ എന്നതിന് ഹും എന്ന ലമീർ ഉപയോഗിച്ചാൽ മതി. ഹും സായിഖൂന, അവർ ഡ്രൈവർമാരാണ്. അതേപോലെ മുഅന്നസിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഫാത്തിമ വ ആയിഷ വ ഹഫ്സ ജമീലാത്തുൻ, ഇവർ മൂന്നുപേരും കൂട്ടുകാരാണ്. ഹുന്ന മുജ്തഹിദാത്തുൻ, അവർ പരിശ്രമശാലികളാണ്, കഠിനാധ്വാനികളാണ്. ഇവിടെയും മൂന്ന് പേരുടെയും പേര് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ഹുന്ന എന്ന ലമീർ ഉപയോഗിച്ചാൽ മതി. ഇന്ന് നാം പഠിച്ചത് ഹുമ, ഹും, ഹുന്ന എന്നീ ലമീറുകളാണ്. ഇവയെല്ലാം അവർ എന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഹുമ എന്നത് മുസന്നയാണ്. രണ്ട് പേരാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളാണെങ്കിൽ ഹുമ എന്ന് ഉപയോഗിക്കും. രണ്ടിൽ കൂടുതൽ പേരാണെങ്കിൽ ഹും ഹുന്ന എന്ന് ഉപയോഗിക്കും. ഹും ഹുന്ന എന്നിവ ആക്കിലിൻ്റെ കൂടെ മാത്രമേ ചേരുകയുള്ളൂ. ഇവ ഗൈറു ആക്കിലിൻ്റെയും ആക്കിലിൻ്റെയും കൂടെ ചേരും. നമ്മൾ പഠിച്ചതിൽ ഈ ലമീറുകൾ ആക്കിലായും ഗൈറു ആക്കിലായും ഉപയോഗിക്കും. ഇവയെല്ലാം ആക്കിലുകൾ മാത്രമാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.